പക്ഷേ ഇതാണ് കേരളത്തിന്റെ ഒരു ദുരവസ്ഥ. ഇതിൽ നിന്ന് കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ ഇന്ത്യയിലെ ദൃശ്യമാധ്യമങ്ങൾ മാറുന്നുണ്ട്. ഞാൻ ഇന്നലെ ഒരു ചെറിയൊരു പോയിന്റ് പറഞ്ഞു, കോമ്പറ്റീഷൻ വരുമ്പോൾ കസ്റ്റമർ ഈസ് ദ കിങ് ദ കസ്റ്റമർ ബെനിഫിറ്റ്സ് എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ഈ മാധ്യമ ലോകത്തെ കോമ്പറ്റീഷൻ കൊണ്ട് കസ്റ്റമർ, ഗുണഭോക്താവ്, ഉപഭോക്താവ്, വായനക്കാരൻ, പ്രേക്ഷകൻ അവര് ചൂഷിക്കുന്നു എന്ന് കാരണം വെച്ചാൽ വളരെ രസകരമാണ്. ഞാനിത് എപ്പോഴും ചിന്തിക്കുന്നു, വിചാരിക്കും ഞാൻ ഈ പഠനത്തിന്റെ ഭാഗമായിട്ട് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ ഒരു 6 വർഷത്തെ ഒരു ഗവേഷണ കസർത്ത് നടത്തി, മീഡിയ എന്നുള്ള സബ്ജക്ട് എടുത്ത്. ഈ മീഡിയ എടുത്തു കഴിഞ്ഞാൽ ഞാൻ തെണ്ടിപ്പോയി. എന്താ കാരണം വെച്ചാൽ കണ്ണടച്ച് ഉറക്കുമ്പോഴേക്കും മീഡിയ മാറിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഒരു ഫുൾ സ്റ്റോപ്പ് വെച്ചിട്ട് ഇതിനെ കുറിച്ച് പഠിച്ച് ഒരു തീസിസ് സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം. എന്നെ അമ്പരപ്പിച്ചൊരു കാര്യം, നമ്മുടെ ആദ്യ കാലഘട്ടത്തുണ്ടായ മാധ്യമ പ്രവർത്തനവും മീഡിയ പ്രൊഡക്ട്സ് ഇന്നത്തെ പ്രൊഡക്ട്സ് നമ്മൾ താരതമ്യം ചെയ്ത ഇതിന്റെ സ്റ്റാൻഡേർഡിൽ അച്ചക്കച്ചാന്തര വ്യത്യാസം. ജെഎൻയുവിൽ എന്നോട് പഠിച്ച ഒരു വിദ്യാർത്ഥി കേരളത്തിലെ മാധ്യമങ്ങളുടെ ഡിപ്ലേറ്റിംഗ് ക്വാളിറ്റിയെ കുറിച്ച് പഠനം നടത്തി. ഒരു തീസിസ് ജെഎൻയു ലൈബ്രറിയിലുണ്ട്. വളരെ രസകരമാണ്. 15-20 വർഷം മുമ്പുള്ള മനോരമ, മാധ്യമം, ദേശാഭിമാനി, കേരള കൗമുദി, അതിന്റെ കണ്ടന്റ് ഇന്നത്തെ കണ്ടന്റേക്കാൾ മേന്മയുള്ളതായിരുന്നു. ഇന്ന് പത്രം മാറി, നല്ല വർണ്ണശബലമായിട്ട് കാണാൻ നല്ല സുഖമുണ്ട്, അടയുള്ള തുമ്പിള്ളരുടെ പടമുണ്ട്. പക്ഷേങ്കിൽ കണ്ടന്റ് ഉള്ളടക്കം ശുഷ്കമായി. ഡൽഹിയില് ഓരോ പുതിയ പത്രം വരുമ്പോൾ മറ്റു പത്രങ്ങളുടെ നിലവാരം കുറയും. എന്താ കാരണം വെച്ചാൽ ഇതിനോട് കോമ്പറ്റ് ചെയ്യണമെങ്കിൽ നിലവാരം കുറയ്ക്കണം. പൾപ്പ് വാർത്ത, ഇക്ലിപ്പെടുത്തുന്ന വാർത്ത, അത് കൊടുക്കണം. അതുകൊണ്ട് രാഷ്ട്രീയക്കാരന്റെയും ബ്യൂറോക്രാറ്റ്സിന്റെയും ഒന്നും പടമൊന്നും വരില്ല. സിനിമാ നടികളിലെയും ഈ പറഞ്ഞ സീരിയൽ നടികളിലെയും പടങ്ങൾ വെച്ചിട്ടാണ് ഇത് കളിക്കുന്നത്. ഇങ്ങനെ ഒരു മേഖല ഒരുപക്ഷെ നമ്മുടെ ഈ പറഞ്ഞ ഉൽപാദന രംഗത്ത് ഉണ്ടാവില്ല. നമ്മുടെ ഈ രാജ്യത്തിന്റെ ശില്പികൾക്കൊക്കെ ഭയങ്കര സങ്കല്പമുണ്ടായിരുന്നു മാധ്യമ ലോകത്തെക്കുറിച്ച്. പ്രത്യേകിച്ച് തേർഡ് വേൾഡ് കൺട്രീസിന്റെ ഒരു വികസന പ്രക്രിയയുടെ ചാലകശക്തിയായി പ്രവർത്തിക്കേണ്ടത് മാധ്യമങ്ങളാണെന്ന് അവർ കണ്ടിരുന്നു. ജവഹർലാൽ നെഹ്റുവൊക്കെ ഏറ്റവും കൂടുതൽ എനിക്കൊന്ന് സൗത്ത് സൗത്ത് കോർപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നിരവധി എക്സ്ചേഞ്ചസ്, ഒരുപക്ഷെ രാഷ്ട്രീയ രംഗത്തും നയതന്ത്ര രംഗം നടക്കുന്നതിനേക്കാൾ കൂടുതൽ എക്സസൈസ് നടന്നിട്ടുള്ളത് ഈ പറഞ്ഞ മാധ്യമ പ്രവർത്തകരുടെ ഇടയില. എന്താ കാരണം? ഒരു പേർപ്പസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു ഫസ്റ്റും സെക്കൻഡ് പ്രസ് കമ്മീഷൻ റിപ്പോർട്ടുകൾ, വളരെ പ്രബുദ്ധമായിട്ടുള്ള റിപ്പോർട്ടുകൾ. ഇത് ഡൽഹിയിലെ തീൻമൂർത്തി ലൈബ്രറിയിൽ പോയി, ഞാൻ ഈ വല്ലപ്പോഴും അവിടെ പോകുമ്പോൾ എടുത്ത് മറച്ചു പോകുന്നു. ആ പ്രസ് കമ്മീഷൻ റിപ്പോർട്ടിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, മീഡിയ സത്യസന്ധമാകണമെങ്കിൽ ഇൻഡസ്ട്രി ആയിട്ടുള്ള ബന്ധം വിച്ഛേദിക്കണം. ഇൻഡസ്ട്രിയൽ ഇൻട്രസ്റ്റുകളാണ് ഒരു മീഡിയയിലേക്ക് വരുന്നതെങ്കിൽ ഒരിക്കലും മീഡിയ സത്യസന്ധമായിരിക്കില്ല. അതുകൊണ്ട് ദ ഗവൺമെന്റ് ഷുഡ് റെഗുലേറ്റ് ത്രൂ ലോസ് ടു ഡിസ്കണക്ട് ഇൻഡസ്ട്രി ഫ്രം മീഡിയ. ഇത് എഴുതി വെച്ചിട്ടുള്ള റിപ്പോർട്ടുകളാണ്. ഇന്ന് പത്രമോ ടെലിവിഷനോ റേഡിയോ ഇല്ലാതെ ഒരു ഇൻഡസ്ട്രി ഹൗസ് ചെയ്തില്ല. അത്രത്തോളം ഇൻട്രിൻസിക്കലി ലിങ്ക്ഡ് ആണ്. ഒരു അത്യാവശ്യം ചക്രമൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു മീഡിയ കയ്യിൽ നിന്ന് മോശമാണെന്ന് വിചാരിച്ചിട്ട് ഉടനെ ഉടനെ തുടങ്ങും. ഈ രീതിയിലേക്ക് നമ്മുടെ മാധ്യമ ലോകം മാറി. അച്ഛൻ തിരിക്കേണ്ട കാര്യമില്ല, അച്ഛൻ തുടങ്ങുന്നുണ്ടോ? അതെ, അച്ഛൻ പുസ്തകം കഴിഞ്ഞാൽ പൈസ ഉണ്ടാക്കുന്നു, എനിക്കറിയാം. നാളെ വേണമെങ്കിൽ ഉടനെ തുടങ്ങും. ദീപി ഉള്ളതുകൊണ്ട് അച്ഛന് വിമിഷ്ടം. ഇത് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ കത്തോലിക്ക പുരോഹിതന്മാരിട്ട് ചാമ്പെന്നുള്ളതായിരുന്നു ഞാൻ പറഞ്ഞിരുന്നു വെച്ചാൽ അല്പം സമ്പത്തായി കഴിഞ്ഞാൽ പിന്നെ മീഡിയ തുടങ്ങാം. നമ്മൾ എന്താണ് വിഭാവനം ചെയ്യുന്നത്, അതിന് ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു പ്രക്രിയയിലൂടെ നമ്മൾ കടന്നുപോയി. ഗുണനിലവാര തകർച്ച. ടെലിവിഷൻ കൊണ്ട് ഒരു ഗുണമുണ്ട്. നമ്മളൊക്കെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ പിന്നെ അത്യാവശ്യം പുഴമൊഴിച്ച് കൂട്ടിയിട്ട് ഭക്ഷണം കിട്ടും. കാരണം ടിവിയിലൊക്കെ കാണുന്നതുകൊണ്ട് ചക്രം ചെലവാക്കാതെ അല്ലെ ശ്രീമന്ന ചില വട്ടത്തിലും നടന്നിട്ടുണ്ട്. പക്ഷെ അതിനൊരു ഗുണമുണ്ട്. റോയ് ഡോക്ടർ പറഞ്ഞ പോലെ ഇമേജസ് ഭയങ്കര ഇമ്പ്രിന്റീവാണ്. ഇപ്പൊ ഇവിടെ ഞാൻ ഇടയ്ക്ക് കാണുന്ന ഒരു പ്രോഗ്രാമാണ് ജോസഫ് ഉണ്ടാക്കുന്ന അക്കര കാഴ്ചകൾ, വളരെ ഹ്യൂമറൊക്കെ ഉള്ള ഒരു പ്രോഗ്രാമാണ്. എനിക്ക് അമേരിക്കയെ കുറിച്ച് പലതും പുതിയതും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. ഇങ്ങനെയുള്ള ചില
സർക്കാസമുള്ള പ്രോഗ്രാം, ഇവിടുത്തെ ജീവിതത്തിന്റെ ഒരു പരിച്ഛേദമായിട്ടാണ് ഈ പ്രോഗ്രാംസ് പറയുന്നത്. ഭയങ്കര എന്താ പറയുക, ഇംപ്രിന്റ് ആണ്. പക്ഷെ ഇതൊരു ഇംപ്രഷനിസ്റ്റ് റിയാലിറ്റി മാത്രമാണ്. ഒരു എന്താ പറയണ്ടേ, പ്രതീതി, യാഥാർത്ഥ്യം ഒരു പ്രതീതിയാണ്. പ്രതീതി മാത്രമാണ് ഈ യാഥാർത്ഥ്യമുള്ളത്. ഇതിനപ്പുറത്തൊരു ലോകമില്ല. ടെലിവിഷനിൽ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഞാൻ, ഈ കാണുന്ന ഇംപ്രഷനിസ്റ്റ് റിയാലിറ്റിക്ക് അപ്പുറത്തൊരു റിയാലിറ്റി ഉണ്ട്. ആ റിയാലിറ്റിയിലേക്ക് പോകാൻ നമ്മൾ അതിന് തയ്യാറായില്ല. ഇപ്പൊ ഈ കേരളത്തിൽ നിന്ന് ഭയങ്കര പ്രശ്നമാണ്. ശ്രീധന്മാർക്കെതിരെ വലിയ വിമർശനമാണ്. ഈ റിയാലിറ്റി ഷോ എന്ന് പറഞ്ഞിട്ട് മൂപ്പ കലക്കി ആൾക്കാരെ ചെയ്യുന്നു. റിയാലിറ്റി ഷോ എന്ന് വലിയ മോശപ്പെട്ട കാര്യമാണെന്ന് ആൾക്കാർ പറയാം. റിയാലിറ്റി ഷോ പ്രസേ മോശപ്പെട്ട കാര്യമല്ല. നല്ല മനുഷ്യനും മോശം മനുഷ്യനും പറഞ്ഞാൽ നല്ല റിയാലിറ്റി ഷോ ഉണ്ടാവും, മോശം റിയാലിറ്റി ഷോ ഉണ്ടാവും. റിയാലിറ്റി ഷോയിലെ വൾഗറൈസേഷൻ ആയിരിക്കും ഒരുപക്ഷെ നമ്മൾ വിമർശിക്കേണ്ട കാര്യം. അങ്ങനെ പത്രക്കാർക്ക് അവരർഹിക്കാത്ത തെറിയും എന്താ പറയണ്ടേ ഭർത്തനവും പരിഹാസവും അപഹാസവും കിട്ടുന്നുണ്ട് റിയാലിറ്റി ഷോ കൊണ്ട്. ഞാൻ ഈ റിയാലിറ്റി ഷോയുടെ അർത്ഥത്തിന് വേണ്ടിയിട്ട് ഡൽഹിയിലെ പ്രധാനപ്പെട്ട ഒരു ടെലിവിഷൻ നിരൂപിക്കാൻ സമീപിച്ചു. അർത്ഥം കൃത്യമായി പറഞ്ഞത് അതിനുശേഷം ഒരു സാധാരണ പത്രപ്പോഴും തന്നെ പറഞ്ഞത് റിയാലിറ്റി ഷോ എന്താകുന്ന പറഞ്ഞു. ഒരു ക്യൂബ് എടുക്കുക സർ, നമ്മൾ ഈ ക്യൂബിന്റെ ഒരു പ്രതലം മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. മമ്മൂട്ടി മോഹൻലാലൊക്കെ പല രൂപത്തിൽ നിന്ന് ശേഷം അഭിനയിക്കുന്ന രംഗത്ത് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ, ഒറ്റ പ്രതലം. ബാക്കിയുള്ള അഭിപ്രായങ്ങളും നമ്മൾ കാണുന്നില്ല. പക്ഷേ ഈ ക്യൂബിന്റെ എല്ലാ തലങ്ങളും കൂടെ കാണിക്കുന്ന ഒരു ഷോ ആണ് യഥാർത്ഥത്തിൽ റിയാലിറ്റി ഷോ. ഒരുപക്ഷെ ഒരു ഷോയിലേക്ക് ഷോയെ നയിക്കുന്ന വികാര വിക്ഷോഭങ്ങളുടെ വ്യത്യസ്തമായിട്ടുള്ള ഭാവങ്ങളും തലങ്ങളും അതിന്റേതായിട്ടുള്ള ഛായകളും എല്ലാം കൂടി എന്താ പറയണ്ടേ സമന്വയിച്ചുണ്ടാകുന്ന രൂപങ്ങളെല്ലാം ആ ഷോയിൽ വരുമ്പോഴാണ് അത് റിയാലിറ്റി ഷോ. ആ അടുത്ത് റിയാലിറ്റി ഷോ ഉണ്ടോ? ഞാൻ ഈ പറഞ്ഞ ടെലിവിഷൻ കാര്യത്തിൽ പറഞ്ഞ പോലെ റിയാലിറ്റി ഷോയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഇംപ്രഷനിസ്റ്റ് റിയാലിറ്റി അവിടെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ഒരുപക്ഷെ കരയാൻ പറയുമ്പോൾ കരയിപ്പിക്കുക, ചിരിക്കാൻ പറയുമ്പോൾ പെട്ടെന്ന് കണ്ണിലൂടെ ചിരിപ്പിക്കുക എന്ന് പറയുന്ന പോലെ ടെലിവിഷൻ മുന്നോട്ട് വെക്കുന്ന ഒരു റിയാലിറ്റിക്ക് കടകവിരുദ്ധമായ റിയാലിറ്റി വേറെയാണ്. ആ റിയാലിറ്റി ഒക്കെ മനസ്സിലാക്കുന്ന ആൾക്കാരാണ്. ഇപ്പം ചിലർ പറയും, അതായത് ടെലിവിഷൻ കള്ളം പറയില്ല എന്ന്. ടെലിവിഷനെ കുറിച്ചുള്ള ഏറ്റവും വലിയ ആക്ഷേപം ഏറ്റവും കൂടുതൽ കള്ളം പറയുന്ന മാധ്യമം ടെലിവിഷനാണ്. എനിക്കറിയാം, ഞാന് ഈ ബാഗ്ദാദിൽ ആ ക്രൈസിസ് സമയത്ത് അങ്ങോട്ടൊന്ന് പോയ സമയത്ത് എന്റെ മനസ്സിലുള്ള, സത്യസന്ധമായിട്ട് പറയാം, എന്റെ മനസ്സിലുള്ള വികാരം പൈശാചികനായിട്ടുള്ള ഭരണാധികാരി, ഒരുപക്ഷെ അമേരിക്കയിൽ നിന്ന് പറഞ്ഞാൽ എനിക്ക് തട്ടിയിട്ടാ സാധ്യത എന്നാലും പറയാം. പക്ഷെ ഇപ്പം ബുഷിനെതിരെയുള്ള വികാരമുള്ളതുകൊണ്ട് ഞാൻ ധൈര്യമായിട്ട് പറയാം, ഭയങ്കര നരകതുല്യമായിട്ടുള്ള ജീവിതം, ജനങ്ങളെ പച്ചയ്ക്ക് കഴിക്കുന്ന ഒരു ഭരണാധികാരി, കമ്മ്യൂണിസ്റ്റുകാരെ ഒരുപാട് ചുട്ടുവന്ന ഭരണാധികാരി, ഒരുപാട് സ്വാദങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഞാനിങ്ങനെ ഫ്ലൈറ്റിലെ ഡമാസ്കസിൽ നിന്ന് ഇത്രയും ദൂരെ പറയാം, ഞങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് ഫുട്ടേജസ് എടുത്ത് തരുന്നില്ലേ? വൈ ഡോണ്ട് യൂസ് ദോസ് തിങ്സ്? വൈ ഡോ വാണ്ട് ടു സ്പെൻഡ് ദിസ് മച്ച് ഓഫ് മണി ആൻഡ് എനർജി ടു ട്രാവൽ ഓൾ ദി വേ ഫ്രം ഇന്ത്യ ടു ബാഗ്ദാദ്? അപ്പൊ ഞാൻ ചെയ്തില്ല, മണ്ടത്തല, ചുമ്മാ മെനക്കെടാൻ വേണ്ടിട്ട് വന്നു നോക്കുന്നു. ഞാൻ അവിടെ വിമാനം ഇറങ്ങിയ ശേഷമുണ്ടല്ലോ, അതുവരെ ഒരു ഒന്ന് രണ്ട് വർഷം എന്റെ മനസ്സിലേക്ക് കടന്നു വന്ന ഇമേജസിന് കടൽവിരുദ്ധമായിട്ടുള്ള ചിത്രങ്ങൾ, സത്യസന്ധമായിട്ട് ഞാൻ പറയാം, നല്ല രാജപാതകൾ, ബാഗ്ദാദിന്റെ ഹൃദയഭാഗത്തിലൂടെ ഒഴുകുന്ന ടൈഗ്രീസ് നദി, തെളിനീരി, ഒരു ഓട പോലും അങ്ങോട്ട് തിരിച്ചു വെക്കാൻ വേണ്ടി ആരും സമ്മതിക്കില്ല. ഓട വെച്ച പൈന, നാട്ടിലാണെങ്കിൽ ഉള്ള ഓട മുഴുവൻ നദിയിലേക്ക്, ഓട നദിയാകുകയും നദി ഓടയാകുകയും ചെയ്യുന്ന സ്ഥിതിയിലേക്ക് നമ്മുടെ നാട്ടിലെത്തിക്കുക. ജനങ്ങൾ എന്തൊരു സ്നേഹം, എന്തൊരു സംസ്കാരം കണ്ടുകഴിഞ്ഞാൽ അവരെ ആലിംഗനം ചെയ്യും. നമ്മളെവിടെയെങ്കിലും ഒരു ഇറാഖി ഡ്രൈവറിന് കൂടി എവിടെയെങ്കിലും സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഇപ്പം വിൽ ബി ബാക്ക് ഇൻ 5 മിനിറ്റ്സ് എന്ന് പറയുമ്പോൾ അയാളോടൊന്ന് ശേഷം ഇങ്ങനെ ഇങ്ങനെ കാണിക്കും. ഞാൻ ആദ്യം ചെയ്തിട്ട് കണ്ണുകുത്തി പൊട്ടിക്കാനുള്ള വിവരമാണ്. അവരുദ്ദേശിക്കുന്ന കണ്ണിലെ കൃഷ്ണമണി പോലെ ഞാൻ നോക്കിക്കോളാം. ദാറ്റ് ഈസ് വാട്ട് ദേ സേ. അവരിങ്ങനെ കാണിക്കും. സത്യം പറഞ്ഞാൽ എന്തായിരുന്നു എന്റെ മനസ്സിലുള്ള ഇമേജസ്? പിന്നെ നോക്കി നമ്മുടെ CNN, BBC, ഫോക്സ്, കൈരളി, ഏഷ്യാനെറ്റ്, അന്ന് മനോരമയില്ല, CA, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? എന്തൊരു പ്രാകൃതാവസ്ഥ!